നമസ്കാരം. വീണായൻ ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ സ്പിന്നർ പൈപ്സ് മാനുഫാക്ചറേഴ്സ് ഓഫ് എച്ച് ഡി പി ആൻഡ് പി വി സി പൈപ്സ് തിങ്ക് ഇറിഗേഷൻ തിങ്ക് സ്പിന്നർ. രാഹുൽ ടൈൽസ് ആൻഡ് സാനിറ്ററീസ് കോവിലകത്തുംപാടം കേരള ബാങ്കിന് മുൻവശം തൃശൂർ. 30 ദിവസം നീണ്ട വ്രതശുദ്ധിയുടെ നിറവിൽ ചെറിയ പെരുന്നാൾ ആഘോഷിച്ച വിശ്വാസി സമൂഹം പെരുന്നാൾ നമസ്കാരങ്ങളും ഒത്തുചേരലുകളുമായി നാടെങ്ങും ആഘോഷം. പരസ്പരം ആശ്ലേഷിച്ചും മധുരം പങ്കിട്ടും സാഹോദര്യത്തിന്റെ സന്ദേശവുമായി ചെറിയ പെരുന്നാൾ പ്രാർത്ഥന മുഖരിതമായി പള്ളികൾ. മാനവികതയുടെ ഉത്കൃഷ്ടമായ സന്ദേശമാണ് റമദാനിലൂടെ മുന്നോട്ട് വയ്ക്കുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. നാടിന് ചെറിയ പെരുന്നാൾ ആശംസകൾ നേർന്ന് മന്ത്രി. കോറി ഉൽപ്പന്നങ്ങളുടെയും സിമെന്റിന്റെയും വിലക്കയറ്റത്തിനെതിരെ പ്രക്ഷോഭത്തിനൊരുങ്ങി പ്രൈവറ്റ് ബിൽഡിംഗ് കോൺട്രാക്ട് അസോസിയേഷൻ. April 25 കളക്ട്രേറ്റ് മാർച്ചും ധർണയും നടത്തുമെന്ന നേതാക്കളുടെ പ്രഖ്യാപനം. കെട്ടിട നിർമ്മാതാക്കളെയും കരാറുകാരെയും പ്രതിസന്ധിയിലാക്കരുതെന്നും ആവശ്യം. പ്രതിഷേധം ശക്തമാക്കി സംഘടന. ജീവിതവഴിയിൽ പ്രതിസന്ധിയുടെ ആഴം കാണുന്ന ഭിന്നശേഷിക്കാരായ നിർധന വിഭാഗങ്ങൾക്ക് സ്നേഹ കരുതലൊരുക്കി തൃശൂർ അയ്യന്തോൾ ലയൺസ് ക്ലബ്. മണപ്പുറം ഫൗണ്ടേഷന്റെ സഹകരണത്തോടെ മുച്ചക്ര വാഹനങ്ങൾ വിതരണം ചെയ്തു. വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള 6 പേർക്കായാണ് കാരുണ്യ ഹസ്തമൊരുക്കിയത്. പുഴക്കലിൽ നടന്ന സ്കൂട്ടർ വിതരണ ഉദ്ഘാടനം മന്ത്രി കെ രാധാകൃഷ്ണൻ നിർവഹിച്ചു. സംഘടനയുടെ കരുത്തുറ്റ പ്രവർത്തനങ്ങൾക്ക് മന്ത്രിയുടെ അഭിനന്ദനം. ചെറിയ പെരുന്നാൾ ആഘോഷമാക്കി നാട്. ജീവകാരുണ്യത്തിന്റെ മഹനീയ സന്ദേശം പകർന്നു നൽകി തൃശൂർ CH സെന്റർ. മുളങ്കുന്നത്തുകാവ് മെഡിക്കൽ കോളേജിലെ മുഴുവൻ രോഗികൾക്കും കൂട്ടിയിരിപ്പുകാർക്കും പെരുന്നാൾ സദ്യയൊരുക്കി. TN പ്രതാപൻ MP ഉദ്ഘാടനം ചെയ്തു. 4000ത്തോളം പേർക്കാണ് സംഘടനയുടെ കാരുണ്യ സ്പർശമെത്തിയത്. എളനാട് വനമേഖലയിൽ അറവ് മാലിന്യം നിക്ഷേപിച്ച 2 പേരെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ അറസ്റ്റ് ചെയ്തു. എളനാട് സ്വദേശികളായ തൊന്തിവീട്ടിൽ 42-കാരൻ അമ്മാനു, 55-കാരൻ പ്രഭ എന്നിവരാണ് പിടിയിലായത്. അറവ്ശാല ഉടമയ്ക്കെതിരെയും കേസെടുത്തു. വനമേഖലയിൽ മാലിന്യം നിക്ഷേപിക്കുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് മച്ചാട് റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ ശ്രീദേവി മധുസൂദനൻ. സെറിബ്രൽ പാൾസി കുട്ടികളുടെ ഉന്നമനം ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുന്ന ഡോക്ടർ വിമി മെമ്മോറിയൽ സെറിബ്രൽ പാൾസി സെന്ററിന്റെ നേതൃത്വത്തിൽ തൃശൂരിൽ മെഗാ ഷോ സംഘടിപ്പിക്കും. April 23 ഹയാത്ത് റിജൻസിയിൽ പരിപാടി സംഘടിപ്പിക്കുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സെറിബ്രൽ പാൾസി ബാധിതരുടെ ഉന്നമനത്തിനുതകുന്ന നൂതന ഉപകരണങ്ങളും തെറാപ്പികൾ തുടങ്ങുന്നതിനുള്ള ധനസമാഹരണവുമാണ് പരിപാടിയുടെ ലക്ഷ്യം. കേരള സർക്കാരിന്റെ പ്രത്യേക ക്ഷണം സ്വീകരിച്ചെത്തിയ ജാർഖണ്ഡ് നിയമസഭാ പ്രതിനിധികൾക്ക് തെക്കുംകര പഞ്ചായത്തിൽ സ്വീകരണം നൽകി. ജാർഖണ്ഡ് നിയമസഭയിലെ 6 MLA മാർ ഉൾപ്പെടുന്ന 25 അംഗ സംഘമാണ് കേരളത്തിലെ വിവിധ സ്ഥലങ്ങൾ സന്ദർശിച്ച ശേഷം തെക്കുംകരയിലെത്തിയത്. പഞ്ചായത്തിന്റെ വികസന പദ്ധതികൾ നടപ്പിലാക്കുന്ന കാര്യങ്ങളെക്കുറിച്ചും ശുചിത്വ മിഷൻ പ്രവർത്തനങ്ങളുമൊക്കെ ജനപ്രതിനിധികളുമായി ചർച്ച ചെയ്തു. തെക്കുംകര പഞ്ചായത്ത് പ്രസിഡന്റ് TV സുനിൽകുമാർ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ അതിഥികളെ സ്വീകരിച്ചു.